കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യരാകുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിൽ ദൈവവചനം ധ്യാനിപ്പാനും പഠിപ്പാനുമായിട്ട് ഉത്സാഹത്തോടെ താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പല പതിവ് മുഖങ്ങളും ഇന്ന് എന്തുകൊണ്ടോ വന്നിട്ടില്ല, എങ്കിലും കടന്നു വന്ന നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി സമയം തുടങ്ങുന്നതാകുന്ന നിമിഷങ്ങൾ ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മളായിരിക്കുന്നത് നമ്മുടെ ആത്മീയമാകുന്ന ജീവിതത്തിന്റെ പുരോഗതിക്കും വർദ്ധനവിനും ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്കും മഹത്വത്തിനും കാരണമാകേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ തുടരാം. ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളിൽ ഈ തിരുവചന ഭാഗം നമുക്ക് പഠിക്കാനായി ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. വളരെയധികം പ്രാധാന്യമുള്ളതാകുന്ന വളരെയധികം അടിസ്ഥാനപരമാകുന്ന വിഷയങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ലേഖനമാണ് ഇത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. വിശേഷിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതാകുന്ന വിഷയം ഒന്നാം അധ്യായം അതിൻ്റെ 18 മുതൽ 3 അധ്യായം 20 വരെയുള്ളതാകുന്ന വാക്യങ്ങളെ ഒരു സെക്ഷനായിട്ട് നമുക്ക് അതിരിപ്പാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത് ജാതികളെ കുറിച്ച് ഒരു ദൈവത്തിൻ്റെ മുമ്പാകെ എങ്ങനെ ന്യായവിധിക്ക് യോഗ്യരായിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നാം അധ്യായം 18 മുതൽ 3 അധ്യായങ്ങളിൽ കണ്ടു. രണ്ടാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയ ഭാഗം വിശേഷിച്ച് പ്രധാനമായിട്ടും യഹൂദന്മാരെ കുറിച്ചും എന്നാൽ യഹൂദന്മാരെ കുറിച്ച് മാത്രമല്ല ജാതികളിൽ തന്നെ ഈ ഒന്നാം അധ്യായത്തിൽ പറയുന്ന നിലയിൽ പാപത്തിൽ ആണ്ടുപോകാത്തവരാകുന്ന സ്വയം നീതിയിൽ പുകഴുന്നവരാകുന്ന ചിലരെ കൂടെ ഉൾപ്പെടുത്തി അവരുടെ മേലും ദൈവത്തിൻ്റെ ന്യായവിധി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് കാര്യകാരണ സഹിതം പൗലോസ് ലീഹ ഈ വേദഭാഗത്തെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതൊന്നും ഇനി ആവർത്തിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. പെട്ടെന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാനായിട്ട് പോവുകയാണ്. കഴിയുമെങ്കിൽ ഈ രണ്ടാമത്തെ അധ്യായം നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ ഒരു പക്ഷേ സാധിച്ച അതിന് നമുക്ക് പരിശ്രമിക്കാം. കാരണം നമ്മുടെ മുൻപിൽ സമയം വളരെയില്ല. അതുകൊണ്ട് നമ്മൾ അല്പവേഗത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ രണ്ടാം അധ്യായത്തിൽ പ്രധാനമായിട്ട് ചിന്തിച്ച വിഷയം ദൈവത്തിൻ്റെ ന്യായവിധിയെ കുറിച്ചാണ്. ആ ദൈവത്തിൻ്റെ ന്യായവിധി മനുഷ്യരുടെ മേൽ വരുന്നത് എപ്രകാരമാണ് എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് വിശേഷിച്ച് അതിൻ്റെ 1 മുതൽ 16 വരെയുള്ളതാകുന്ന തിരുവചന ഭാഗത്ത് പൗലോസ് ലീഹ വിശദീകരിക്കുന്നത്. ആ വേദഭാഗം പ്രധാനമായിട്ട് ന്യായവിധിയെ കുറിച്ചാണ് എന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി. ആവർത്തിച്ച പദപ്രയോഗം ആ വേദഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഒന്നാമതായിട്ട് അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു ഇറ്റ് ഈസ് ഇൻഎസ്കേപ്പബിൾ, അത് തെറ്റിയൊഴിയുവാൻ കഴിയുന്നതല്ല, ആർക്കും തെറ്റിയൊഴിയുവാൻ കഴിയുകയില്ല എന്നുള്ളത് കണ്ടു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം 5 മുതൽ 11 വരെ ദൈവത്തിൻ്റെ ന്യായവിധി എന്നുള്ളത് നീതിയുള്ളതാണ്. 12 മുതൽ 16 വരെ ഇറ്റ് ഈസ് ഇംപാർഷ്യൽ, അത് മുഖപക്ഷമില്ലാത്ത ന്യായവിധിയാണ് എന്നുള്ള കാര്യം നമ്മൾ കാണുകയുണ്ടായി. അതിനോടുള്ള ബന്ധത്തില് ന്യായവിധിക്ക് പ്രധാനമായിട്ട് ദൈവമുടെ ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്നുള്ളത് പ്രവർത്തികളാണ് എന്ന് നമ്മൾ കണ്ടു. അത് പുസ്തകത്തിൽ ഉടനീളമുള്ള ഒരു ചിന്തയാണ്. ഓരോരുത്തരും അവന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം നൽകുന്നു. പ്രവർത്തി എന്ന വാക്കുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം വിവക്ഷിക്കുന്നത് കേവലം എപ്പോഴെങ്കിലും ചെയ്യുന്ന ഒന്നോ രണ്ടോ നന്മ പ്രവർത്തികളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തെറ്റായ പ്രവർത്തികളോ എന്ന അർത്ഥത്തിലല്ല. പ്രവർത്തി എന്നതിനാൽ നാം കാണുകയുണ്ടായി അത്
ആ ജീവിതം മുഴുവൻ ദ ഹോൾ പർപ്പസ് ആൻഡ് ഗോൾ ഓഫ് ലൈഫ് ഒരു വ്യക്തിയുടെ സമ്പൂർണമാകുന്ന അവന്റെ ജീവിത ലക്ഷ്യം അവന്റെ ജീവിത ലക്ഷ്യം അവന്റെ ബിലീഫ് അവന്റെ നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇത് അവന്റെ ഈ ജീവിതത്തെ സ്വാധീനിക്കും ഹിസ് ബിലീഫ് ഇൻ ഇറ്റേണിറ്റി വിൽ ഡ്രമാറ്റിക്കലി അഫക്ട് ഹിസ് ബിഹേവിയർ ഹിയർ ഓൺ എർത്ത് അപ്പോൾ അങ്ങനെ ഇവിടെ ഭൂമിയിൽ അവന്റെ മുഴുവൻ പെരുമാറ്റം ഏത് ഡിറക്ഷനിലാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവന്റെ അന്ത്യം അല്ലെങ്കിൽ അവൻ പ്രാപിപ്പാൻ പോകുന്ന വിഷയം എന്നുള്ളത് അല്ലെങ്കിൽ ദ ഗോൾ ഓഫ് എവറിഥിങ് അത് നമ്മൾ കാണുകയുണ്ടായി. വിശേഷിച്ച് അതിന്റെ 7 മുതൽ 10 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ ആ കാര്യം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാകുന്ന വിഷയം അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. 6-ഉം 7-ഉം വാക്യങ്ങളിൽ അവൻ ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. ന്യായവിധി എന്നുള്ളത് പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ അനേക വേദഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പറയുകയുണ്ടായി. എല്ലാം വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും ചില റെഫറൻസുകൾ നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ പറയുകയുണ്ടായി. ന്യായവിധി എന്നുള്ളത് മനുഷ്യന്റെ പ്രവൃത്തിക്ക് അനുസൃതമായിരിക്കും. ആ പ്രവൃത്തിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 7 മുതൽ 10 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ പൗലോസ് ലീഹ 2 ആൾട്ടർനേറ്റീവ്സ് വളരെ മനോഹരമായിട്ട് അതിനെ സമാന്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിക്കുന്നു. നാം പറയുകയുണ്ടായി, നമ്മൾ അന്വേഷിക്കുന്നത് എന്ത്, നമ്മുടെ പ്രവൃത്തി എന്ത്, വാട്ട് വി ഡു, അതിന്റെ അന്ത്യം എന്ത്, ജീവിതത്തിന്റെ അന്ത്യത്തെ കുറിച്ച് 2 വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 1, നിത്യ ജീവൻ. 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യ ജീവൻ. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് അത് അന്വേഷിക്കുന്നവർക്ക് നിത്യ ജീവനും. പിന്നെ 2-ാമതായിട്ട് നമ്മൾ കാണുകയുണ്ടായി 8-ാം വാക്യം, സാക്ഷ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതിയിൽ അനീതി അനുസരിക്കുന്ന ഏവർക്കും കോപവും ക്രോധവും കൊടുക്കുന്നു. നോക്കുക, ഈ വിഷയമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാത്ത കോണം ഇടയായി തീർന്നത്. അത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയവും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഈ മലയാളം ദിവസത്തിൽ ഈ സാക്ഷ്യം കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. സെൽഫ് സീക്കിംഗ്, എവറിഥിങ് ഈസ് സെന്റേർഡ് അറൗണ്ട് സെൽഫ്. സ്വയമായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കാര്യങ്ങൾ അന്വേഷിക്കുകയും ആത്മീയതയെ അതിനുള്ളതാകുന്ന ഒരു മാധ്യമമാക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് സാക്ഷ്യം പൂണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവവചനം അവർക്ക് വേണ്ട. നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നതാകുന്ന ഒരു വിഷയമുണ്ട്, സാക്ഷ്യം പൂണ്ട് സത്യം അനുസരിക്കാം. അവർക്ക് എന്താ കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാമോ? കോപവും ക്രോധവും കൊടുക്കും. അപ്പൊ either wrath and anger or eternal life, that is the destiny, and that depends upon what we right now seek. നമ്മൾ ഇപ്പോ എന്താ അന്വേഷിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലം അല്ലെങ്കിൽ ലക്ഷ്യം ആയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ വിഷയം കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചതാണ്. അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ ഈ 7-8-ഉം വാക്യങ്ങളിൽ പറഞ്ഞ അതേ സത്യം തന്നെ ഒന്നുകൂടെ ലളിതമാകുന്ന നിലയിൽ